ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സാണ്. മീറ്റ് റോളാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യമേ തന്നെ ഇതിനുള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ഇവിടെ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിവിടെ ഇപ്പം സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പേസ്റ്റാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും എടുത്തിട്ടില്ല, രണ്ട് പച്ചമുളകും മൂന്നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പച്ചമയമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ് ഈ ചേർക്കുന്നത്. ഗരം മസാല, അതേപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ബീഫ് മസാല, ഈ മൂന്ന് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ആ എണ്ണയുടെ അകത്ത് കിടന്ന് നല്ല ഒന്ന് മൂക്കട്ടെ. നമുക്കിനി ഇതിനകത്തോട്ട് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബീഫ് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദോശ മാവ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഫില്ലിങ്സ് വെക്കാനുള്ള ദോശ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് അര കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കാം. ആ മൈദാമാവിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, അതേപോലെ തന്നെ ആവശ്യത്തിന് വാട്ടറും ചേർത്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസും അല്ല, അതേപോലെ തന്നെ ഒരുപാട് തിക്കും അല്ല. ഇതേ രൂപത്തിലാക്കി എടുക്കുക. നമുക്കിനി ദോശ നൈസായിട്ട് ചുട്ടെടുക്കാം. ഈ ദോശയുടെ ഒരു സൈഡ് മാത്രമേ വേകാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ദോശയെല്ലാം ഇവിടെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ബ്രെഡ് പൊടിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ദോശയിലോട്ട് കുറച്ച് ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റിലെ ഇതെടുത്ത് മുട്ടയുടെ അകത്തോട്ട് മുക്കുക. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. Thank you.
ഞാനിപ്പോൾ എല്ലാം അതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓയിൽ ഹീറ്റ് ആകുമ്പോൾ ഓയിലിലോട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മീറ്റ് റോൾ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിനി അടിപൊളി ഒരു വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ.